2023 ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം നമ്മോട് വിട പറയുകയാണ്. സന്തോഷങ്ങളും സങ്കടങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും നഷ്ടപ്പെടലുകളും ഒറ്റപ്പെടലുകളും ഒക്കെ 2023 തന്നിട്ടുണ്ട്. എല്ലാം തന്ന ഈ വർഷത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹത്തോടെ തന്നെ യാത്രയാക്കാം. 2024 എന്ന പുതുവർഷത്തിലെ പൊൻപുലരിയെ വളരെ പ്രതീക്ഷയോടെ, ഏറെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം. വരുന്ന ഓരോ ദിനവും ഭൂമിയിൽ നന്മ നിറഞ്ഞതും സമാധാനവും പൂർണ്ണവുമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ 2023 ഈ അവസാന 133 സ്നേഹസംഗമത്തിലേക്ക് കടക്കാം. പ്രാർത്ഥനയോടെ ആരംഭം കുറിക്കാം. പരിമിതികളെ മറികടന്ന് ഓരോ ദിവസവും അതിമനോഹരമായി കൊണ്ടുപോകുവാൻ സ്വപ്രയത്നത്തിലൂടെ തൻ്റെ ജീവിതത്തിന് നിറങ്ങൾ കണ്ടെത്തുന്ന ശ്രീമതി റഹീന പാവർട്ടിയെ പ്രാർത്ഥനാഗാനം ആലപിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുക, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയെ കിട്ടിയിരുമോ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. എഴുതിരി നാളം തെളിയുമ്പോൾ നീ എന്നാത്മാവിൽ പ്രകാശമായി, ഇരുളലമൂടും ഹൃദയത്തിൻ നിന്റെ തിരുവചനം ദീപ്തിയായി. കാൽവരിക്കുന്നൻ മനസ്സിൽ കാണുന്നു ഞാൻ, ക്രൂശിതന്റെ സ്നേഹരൂപം ഓർത്തു പാടും ഞാൻ. ഓ എൻ്റെ ദൈവമേ, പ്രാണന്റെ ഗേഹമേ, നിന്നിൽ മറയട്ടെ ഞാൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുക, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയെ കിട്ടിയിരുമോ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. കഴിവുകൾ എല്ലാവർക്കുമുണ്ട്, പല വിധത്തിൽ. എന്നാൽ മികച്ച ഒരുപാട് കഴിവുകളുടെ ഉടമയാണ് നമ്മുടെ ജെയ്സൺ ചേട്ടൻ. തനിക്ക് കുറവുകളുണ്ട് എങ്കിലും അതെല്ലാം തൻ്റെ നിറവുകളാണ് എന്ന് കരുതി ജീവിതത്തെ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരുപാട് കഴിവുകളുടെ നിറകുടമായ ജെയ്സൺ ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം പറയുന്നതിനായി ക്ഷണിക്കുന്നു. നമസ്കാരം പ്രിയരെ. ദർശന ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും 1:30 നടത്തപ്പെടുന്ന സ്നേഹസംഗമത്തിൻ്റെ 133 സ്നേഹസംഗമവും പുതുവർഷ ആഘോഷവും അതിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഒത്തിരി അനുഗ്രഹങ്ങൾ ദർശന സർവീസ് സൊസൈറ്റിക്കും ദർശന ക്ലബിനും നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ച ഒരു വർഷമായിരുന്നു 2023. അതിനെല്ലാം ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. എല്ലാ മഹത്വവും ഈശോയ്ക്ക്. വരും വർഷങ്ങളിലും ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നമ്മുടെ എല്ലാം എല്ലാമായ ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡൻറ്റും
ദർശന ക്ലബിൻ്റെ ഡയറക്ടറുമായ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ സി എം അയ്യാച്ചനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന കോതമംഗലം യാക്കോബായ പള്ളി വികാരി റവറൻഡ് ഫാദർ സിബി ഇടപ്പുലവൻ അച്ഛനെ സ്നേഹത്തോടെ ഈ സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സ്നേഹസംഗമത്തിൻ്റെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന പുതുപ്പള്ളി നിയോജക മണ്ഡലം MLA ശ്രീ ചാണ്ടി ഉമ്മൻ സാറിനെ കരഘോഷങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹസംഗമത്തിൽ ആശംസകൾ അർപ്പിക്കാനെത്തിയിരിക്കുന്ന ശ്രീ റോബിൻ ഗിരീഷ് പാല സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദർശന ക്ലബ് പ്രസിഡന്റ് ഷിബിൻ ഹാരിയെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദർശന ക്ലബ് സെക്രട്ടറി ജ്വലന TSനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദർശന ക്ലബ് കോർഡിനേറ്ററായ ശ്രീ പിയൂസ് KPയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനും ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുന്നതിനുമായി ശ്രീ ജോസേട്ടൻ കൊരട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹസംഗമത്തിൽ അവതാരികയായി എത്തിയിരിക്കുന്ന കുമാരി ലീന MJ നാട്ടികയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ പ്രാർത്ഥനാ ഗാനം ആലപിക്കാൻ എത്തിയിരിക്കുന്ന ശ്രീമതി റഹീന പാവർത്തിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹസംഗമത്തിൽ നന്ദി പറയാനെത്തിയിരിക്കുന്ന ശ്രീ പിയൂസ് കോട്ടപ്പുറത്തിന് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അവസാനമായി ദർശന ക്ലബിൻ്റെ എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും എത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. നന്ദി, നമസ്കാരം. ദർശനയുടെ പ്രവർത്തനങ്ങളിൽ മുഖ്യ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ജോസേട്ടൻ കൊരട്ടി. എന്തെങ്കിലും ഒരു കാര്യം ദർശനയെ പറ്റി ചോദിച്ചു ചെന്നാൽ എത്ര വൈകിയെങ്കിലും ഒരു മടിയും കൂടാതെ പറഞ്ഞു തരാനും, കൂടാതെ എല്ലാവരെയും തൻ്റെ മക്കളെ പോലെ കണ്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ ശ്രീ ജോസേട്ടൻ കൊരട്ടിയെ ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുന്നതിനും റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. 2017 ഡിസംബർ 10 ദർശന ക്ലബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപ്പരിമിതരുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപ്പരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപ്പരിമിതരുടെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപ്പരിമിതരുടെ ശിങ്കാരിമേളൻ ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻപാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ചെസ് ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ചപരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്കു വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദർ ആൻഡ് ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ
ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികൾ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 436 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഒസോറസ്. വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിൻ്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നവരും ധൈര്യം സംഭരിക്കുന്നവരും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനും വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ഏദൻ ഗ്രൂപ്പ്. മക്കളില്ലാത്ത ദമ്പതികളുടെ കൂട്ടായ്മയാണ് ഏദൻ ഗ്രൂപ്പ്. മക്കളില്ലാത്തതിൻ്റെ വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേരിടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ കർമ്മനിരതരാകാനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ. 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 7000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിന് വേണ്ട ധ്യാനങ്ങൾ, ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തിവരുന്നു. പഠനക്കളരി. കമ്പ്യൂട്ടർ പഠിക്കുന്നതിന് വേണ്ടി റീടെക് എന്ന വാട്സപ്പ് ഗ്രൂപ്പും ഇന്നത്തെ ആധുനിക രീതിയിൽ കണക്കിനെ പറ്റി അറിയുന്നതിന് കണക്കറിവ് എന്ന വാട്സപ്പ് ഗ്രൂപ്പും PSC പഠിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ചെയ്തു വരുന്നു. കൂടാതെ വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലുള്ള ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അത്ലറ്റ് മീറ്റും വീൽചെയർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും ഇപ്പോൾ പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായി ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലവുമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു ഉപദേശക സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം. എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിലൂടെ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. 60-ൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിംഗിലൂടെ നടത്തപ്പെടുന്ന ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നു. മത നേതാക്കന്മാരുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യപ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെൻറ്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിൻ്റെ മുൻനിരയിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. 23/12/2023 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMO അധ്യക്ഷതയിൽ ചേർന്ന 132-ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. അവതരണം കുമാരി ലീന MJ നാട്ടിക. പ്രാർത്ഥനാ ഗാനം ശ്രീ ജോയ് പള്ളിക്കുന്ന്. സ്വാഗതം ദർശനയുടെ PRO PU കോട്ടപ്പുറം ശ്രീ ജോസ് കോരട്ടി. ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചു. റിപ്പോർട്ട് യോഗം പാസ്സാക്കി. തുടർന്ന് അധ്യക്ഷ പ്രസംഗം. ഇന്നത്തെ സ്നേഹം സംഗമത്തിന്റെയും ക്രിസ്മസിന്റെയും മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു. എല്ലാവരും ഒത്തൊരുമയോടെ പെരുമാറുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ദർശനയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നല്ല മനസ്സുള്ളത് കൊണ്ടാണ് നല്ല കെട്ടുറപ്പോടെ ഗ്രൂപ്പുകൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് 25 പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു. നമുക്കും വഴികാട്ടിയാവാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഉദ്ഘാടനം ചെയ്യാനെത്തിയത് ഭോപ്പാലിലെ സെന്റ് പോൾ പ്രൊവിൻസിലെ പ്രൊവിൻഷ്യൽ സൂപ്പീരിയർ റവറൻ ഫാദർ സിറിൽ ജോസഫ് കുറ്റിയാനിക്കൽ CMO. സ്നേഹം നിറഞ്ഞ സോളമനച്ച വിശിഷ്ട വ്യക്തി ഷാണ്ടി ഉമ്മൻ സാറെ, വിൻസെന്റ് സാറെ, ഓൺലൈനിൽ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്നു. ദൈവം സ്നേഹമാണ്. ക്രിസ്മസ് സ്നേഹം കൊടുക്കലാണ്. സോളമനച്ചനെയും ഗ്രൂപ്പ് അംഗങ്ങളെയും മറ്റെല്ലാവരെയും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ നേർന്നുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. ഗാനാലാപനം ലീന MJ നാട്ടിക. ആശംസ പ്രയാണിത്തിയത് കേരള ഹൈക്കോടതി അഭിഭാഷകൻ ADDL സ്റ്റാൻഡിംഗ് കൗൺസിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ശ്രീ KP വിൽസൺ സാറായിരുന്നു. സ്നേഹം നിറഞ്ഞ സോളമനച്ച ഉദ്ഘാടക. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. നാം മറ്റുള്ളവരിലേക്ക് നോക്കാതെ നമ്മിലേക്ക് നോക്കുക. എന്റെ ഹൃദയത്തിൽ യേശു ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ നോക്കി സ്നേഹിക്കാൻ സാധിക്കും. അനാഥരെയും പാവപ്പെട്ടവരെയും സഹായിക്കുക. നിങ്ങളുടെ കുറവുകൾ വലിയ നിറവുകളാണ്. നിങ്ങളെ കാണാൻ നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിനും എന്നെ വിളിച്ചതിനും നന്ദി. ഞാൻ ഇനിയും വരും. നിങ്ങളെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്യാം. നിർത്തുന്നു. നന്ദി. ഗാനം ജെറോം ആലപ്പുഴ സുബിൻ ബണ്ടമ്മയുടെ മനോഹരമായ ഗാനാലാപനം നടത്തി. യോഗാവസാനം നന്ദി പറഞ്ഞത് കുമാരി സിമിൽ സെബാസ്റ്റ്യൻ കോട്ടയം. ഈ റിപ്പോർട്ട് ശ്രവിച്ചവരോട് അംഗീകാരമായി സമർപ്പിക്കട്ടെ ശ്രീ ജോസ് കൊരട്ടി.
ദർശനയുടെ മക്കളുടെ സുഖദുഃഖങ്ങൾ പങ്കിട്ട് അവരുടെ വഴികാട്ടിയും മാർഗദർശിയുമായി ഏറെ സ്നേഹത്തോടെ അവരെ മുന്നോട്ട് നയിച്ച് വിജയഗാഥയുടെ പടവുകൾ നൽകി ഒപ്പം നിൽക്കുന്ന ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബിന്റെ ഡയറക്ടറുമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ സി എം ഐ അച്ഛനെ ഏറെ ബഹുമാനത്തോടെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ഇന്ന് ഉദ്ഘാടകനായിട്ട് എത്തിച്ചേർന്ന സിബി എച്ച്, അതുപോലെ തന്നെ മുഖ്യാതിഥിയായിട്ട് എത്തിച്ചേർന്ന ചാണ്ടിമൻ സാർ, അതുപോലെ തന്നെ നമുക്ക് ആശംസകൾ അർപ്പിക്കുവാനായിട്ട് എത്തിച്ചേരാനിരിക്കുന്ന ഗിരീഷ് റോബിൻ സാർ, എല്ലാവർക്കും ആദ്യമേ തന്നെ ഈ സ്നേഹസംഗമത്തിന്റെയും അതുപോലെ തന്നെ വരാനിരിക്കുന്ന പുതുവത്സരത്തിന്റെയും മംഗളാശംസകൾ അവർക്ക് നേരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഇന്നേ ദിവസം ഒരു വർഷം പിന്നിടുമ്പോൾ ആ വർഷത്തെ പറ്റി ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വർഷത്തിന്റെ പ്രവൃത്തികളൊക്കെ ഒന്ന് പിന്നോട്ട് ചിന്തിക്കുമ്പോൾ, ഒത്തിരി നേട്ടങ്ങൾ നേടിയ ഒരു വർഷമായിരുന്നു 2023 എന്നുള്ളത്. ഭിന്നശേഷിക്കാർക്കും അതുപോലെ തന്നെ ദർശനയ്ക്കും നേടിയ ഒത്തിരിയേറെ നേട്ടങ്ങളുടെ ഒരു വർഷമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് വിദേശത്ത് ഞാൻ പോയിട്ടുണ്ട് എങ്കിലും ജർമ്മനി എന്നുള്ള സ്ഥലത്തേക്ക് പോകാനായിട്ട് കാരണമായത്. ഞാൻ ദുബായിലും ഷാർജയിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ജർമ്മനി പോകാനായിട്ട് കാരണമായത്. അതും നമ്മുടെ സിനിക്ക് സെബാസ്റ്റ്യന് വേണ്ടിയാണ് ഞാൻ പോകാനായിട്ട് ഇടയായിട്ടുള്ളത്. അത് ഭിന്നശേഷിക്കാരുടെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മൾ നേരത്തെ ലീന ഇങ്ങനെ പറഞ്ഞു വെച്ചു, ഓരോ കർമ്മം കൊണ്ടാണ് അവരൊക്കെ ഓരോ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മുടെ കർമ്മം വഴിയായിട്ട് നമുക്ക് ഒത്തിരി നേടാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു വർഷക്കാലം ചെയ്യാനായിട്ട് സാധിച്ചു. സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ വ്യക്തികളെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഒത്തിരിയേറെ വ്യക്തികൾ, പുതുതായിട്ടുള്ള പുതുമുഖങ്ങൾ, ഭിന്നശേഷിക്കാരായിട്ടുള്ളവർ തന്നെ പലപ്പോഴും നാലുകെട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന വ്യക്തികളായിരുന്നു. അവരെയൊക്കെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പലരും പുതുമുഖങ്ങളായിട്ട്, ഔദാരികരായിട്ടും അല്ലെങ്കിൽ സ്വാഗത പ്രസംഗമായിട്ടും നന്ദി പ്രസംഗമായിട്ടും ഒക്കെ കടന്നു വരാനായിട്ട് ഇടയായിട്ട് പല പല ചേഞ്ചുകളും നമ്മുടെ സ്നേഹസംഗമത്തിലായിക്കൊള്ളട്ടെ, മറ്റുള്ള ഗ്രൂപ്പുകളിലായിക്കോട്ടെ ചെയ്യുവാനായിട്ട് ഇടയായിട്ടുണ്ട്. പല കോമ്പറ്റീഷൻസ്, പല വളർച്ചകള്, പല ഉന്നതികളൊക്കെ നമ്മൾ നേടാനായിട്ട് ഇടയായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനൊക്കെ കാരണമായി തീർന്നത് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, കൂട്ടായ്മ എന്നുള്ളത്. അതായത് കൂട്ടായിരിക്കുന്ന അവസ്ഥ, സ്നേഹത്തിന്റെ അവസ്ഥ, ആ സ്നേഹാവസ്ഥയിലാണ് നമുക്ക് ഇതെല്ലാം നേടാനായിട്ട് സാധിച്ചത്. അപ്പോ ഇനിയും 2024 എന്നുള്ളത് സ്നേഹത്തിൽ നിലനിൽക്കുകയും മുന്നോട്ട് നീങ്ങുവാനായിട്ട് നമുക്ക് സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് ചെയ്തത്. അതുപോലെ നമ്മളിന്ന് വേർപെട്ടു പോയ ചില വ്യക്തികളൊക്കെ ഉണ്ട്. നമുക്കറിയാം ഈ ദിവസങ്ങളിൽ തിരുവനന്തപുരം കൂട്ടായ്മയിലായിരുന്ന ഒരു ജോസഫ് ഏട്ട് ഇന്നലെ മരണം മൂലം വേർപെട്ടു പോയി. നാളെയാണ് അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ സെറമണി, ശവസംസ്കാര ചടങ്ങ് നടക്കുക. എനിക്ക് പോവാൻ പറ്റിയിട്ടില്ല, ഞാൻ ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ പെട്ടെന്ന് പോകാം. അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ മാധ്യമങ്ങളില് നമ്മള് സ്ഥാനം പിടിച്ചു കഴിഞ്ഞത്, ഇപ്പോ ഒരു മാതൃഭൂമി മാധ്യമം അല്ലെങ്കിൽ പത്രം നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുക, ഈ കഴിഞ്ഞ ഈ ഒരു വർഷം 2023 വർഷങ്ങളിൽ ചെയ്ത ഭിന്നശേഷിക്കാർക്ക് നേട്ടങ്ങൾ കിട്ടിയ ഒരു വർഷങ്ങളാണല്ലോ, അതിൽ ആർക്കൊക്കെ എന്തൊക്കെ നേട്ടങ്ങൾ കിട്ടി എന്നുള്ളത് ഒന്ന് ലിസ്റ്റ് പറയാനായിട്ട് പറഞ്ഞിരിക്കുക. അത് എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നാളത്തെ പത്രത്തിൽ അത് വരാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി മാധ്യമ ശ്രദ്ധ നമുക്ക് ഈ ദർശനയ്ക്ക് നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒത്തിരി സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പീസ് ഹോം, അങ്ങനെ ഒത്തിരി സ്ഥാപനങ്ങളിൽ നമ്മൾ ഒത്തിരി നന്മകൾ ചെയ്യുവാനായിട്ട്, ഭിന്നശേഷിക്കാരായിരുന്നിട്ട് പോലും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് മറ്റൊരു നേട്ടമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ട് നമ്മൾ തീരാനായിട്ട് സാധിച്ചു. ഭിന്നശേഷിക്കാരെന്നും വാങ്ങുന്നവരാണെന്നുള്ളതാണ് വരുന്നത്, അല്ല നമ്മൾ കൊടുക്കുന്നവരായിട്ട് തീർന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ഒരു കുഞ്ഞു സഹായമായിട്ട് നമുക്ക് വർദ്ധിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ സാമ്പത്തികമായിട്ട്, ശാരീരികമായിട്ട്, മാനസികമായിട്ട് വെല്ലുവിളികളൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ തീർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒത്തിരിയേറെ വ്യക്തികളിലേക്ക് നമ്മുടെ ഈ ദർശനനെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിച്ചു. ഈ ഒരു ഒരു വർഷം ഏകദേശം ഒരു 47 ആഴ്ചകളാണ് വരിക. ഈ ആഴ്ചകളിലൊക്കെ ഒരു 2-3 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ സ്നേഹസംഗമം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് ചിന്തിച്ചാൽ മതി, ഏകദേശം ഒരു 150 വ്യക്തികളിലേക്ക് നമ്മൾ ഈ സ്നേഹസംഗമത്തിന്റെ അല്ലെങ്കിൽ ദർശനയെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുവഴിയായിട്ട് ഭിന്നശേഷിക്കാർക്ക് ഒരു മഹത്വം പേരും കിട്ടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പല വ്യക്തികൾക്കും, ഭിന്നശേഷിക്കാരായിരിക്കുന്ന ദർശനയിലായിരിക്കുന്ന പല വ്യക്തികൾക്കും പേരും പെരുമയും അവരുടെ പഞ്ചായത്തിലായിക്കോട്ടെ, അവരുടെ ഏരിയയിലായിക്കോട്ടെ കിട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്.
ഇതില് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കലാപരമായിട്ട് കായികപരമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും അതിനുവേണ്ടിട്ട് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത്. ഇന്ന് പ്രത്യേകിച്ച് ഇരിഞ്ഞാലക്കുട ടൗണില് ഇന്നൊരു പ്രോഗ്രാം ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ഓർക്കസ്ട്ര പ്രോഗ്രാം രണ്ടുപേരുടെയാണ്, സി ജോണിന്റെയും അർജുൻ എന്ന് പറഞ്ഞ കാഴ്ചപരിമിതനായിട്ട് അർജുന്റെ ഒക്കെ. അപ്പൊ അതും ഇതുപോലെ തന്നെ നമുക്കൊരു നേട്ടമായിട്ട് ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പലതും പലരും എല്ലാവരും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് കുറെ പ്രവൃത്തികൾ ഓരോ സൈഡിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ എല്ലാം ആഫ്റ്റർ ഇഫക്റ്റ് നമ്മള് നമ്മുടെ ദർശന എന്നുള്ള ഒരു ടൈറ്റിലിനാണ് അറിയപ്പെടുന്നത്. ആ ദർശന എന്നുള്ള ടൈറ്റിൽ നമ്മൾ എല്ലാവരും അഭിമാനത്തോട് പറയാനായിട്ട്, നമ്മള് പണ്ട് കേട്ടിട്ടുണ്ടോ കലാഭവൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ കലാഭവൻ? അപ്പൊ ഏത് ആൾക്കാരും അതിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇന്നടക്കം പോലും പണ്ട് കലാഭവനിൽ ചേരാത്ത വ്യക്തികൾ ഇന്ന് കലാഭവന്റെ പേരും പറഞ്ഞ് ഞങ്ങളൊക്കെ കലാഭവന്റെ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ട് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയൊരു അഭിമാനമാണ് ആ പേര് പറയാനായിട്ട്. ഞാൻ സച്ചിൻ കലാഭവൻ, അല്ലെങ്കിൽ ഗിരീഷ് കലാഭവൻ, അല്ലെങ്കിൽ രാജേഷ് കലാഭവൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്ന പോലെ തന്നെ ഒരു മാറ്റമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനൊക്കെ ദർശനയുടെ മക്കളാണെന്ന് പറയുമ്പോൾ അത് കൂട്ടായ്മയുടെ ഒരു വലിയൊരു മാതൃകയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഓർത്തുകൊണ്ട്, 2024 അല്ലെങ്കിൽ 2023 ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം, പരസ്പരം നന്ദി പറയാം, പരസ്പരം തുടർന്ന് സഹകരിച്ചുകൊണ്ട് 2024 എന്നുള്ളത് ഒരു പടി കൂടി, ഒരു പടി എന്നല്ല രണ്ട് പടിയും കൂടി, ഇപ്പൊ ഒരു പടിയാണ് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ ഇനി ഒറ്റ കയറ്റമാണ്, രണ്ട് പടിയെങ്കിലും നമുക്ക് കയറാനായിട്ട് സാധിക്കും. അതിന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. വിമർശനങ്ങളല്ല നമുക്ക് ആവശ്യം, സഹകരണമാണ്, പ്രവർത്തനങ്ങളാണ് നമുക്ക് ആവശ്യം. പലപ്പോഴും നമുക്കുണ്ടാകുന്നത് കുറച്ച് കുറച്ച് നെഗറ്റീവ്സ്, വിമർശനങ്ങൾ, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള കുശിപ്പുകൾ, അങ്ങനത്തെ ഒന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. മറിച്ച് നമ്മളുടെ വളർച്ച, അതായത് ഭിന്നശേഷിക്കാരുടെ വളർച്ച, ഭിന്നശേഷിക്കാർ കിട്ടിയ നേട്ടങ്ങൾ. ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ സ്പോർട്സ് കൗൺസിലിൽ നമ്മൾക്ക് അംഗീകാരം കിട്ടി. അപ്പൊ അതുവഴിയായിട്ട് ഒത്തിരിയേറെ വ്യക്തികൾക്ക് അതിലും അതിലൂടെയും വളർച്ച കിട്ടാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം, ഇനിയും പല നേട്ടങ്ങളിലേക്ക് എത്തണം. ഇത് ഇപ്പോ കേരളം മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യ മാത്രമാണെങ്കിൽ, നമുക്ക് വിദേശത്തും എല്ലാവിടെയും നമുക്കൊരു പിടുത്തം ഉണ്ടാകണം. നമ്മുടെ കാര്യങ്ങളെല്ലാം ഒരു കുറവുകൾ ഉണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ട് കുറവ്, അത് നമുക്ക് പരിഹരിക്കണം. ശാരീരികമായ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അല്ലെങ്കിൽ കുടുംബപരമായിട്ട് മാനസികമായിട്ട് അതെല്ലാം പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റുള്ളവരെ കൂട്ടിപ്പിടിപ്പിക്കാൻ, കൂടെ ചേർക്കാനായിട്ട്, കൂട്ടിച്ചേർക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എല്ലാവരെയും അകറ്റി നിർത്തലല്ല, നമുക്ക് കൂട്ടിച്ചേർക്കലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അവരൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ സ്നേഹ സംഗമത്തിന്റെ പുതുവത്സരത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ക്ഷണം ഏറെ സ്നേഹത്തോടെ സ്വീകരിച്ച് ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനെത്തിയിരിക്കുന്നത് കോതമംഗലം യാക്കോബായ പള്ളിവികാരി റവറൻഡ് ഫാദർ സിബി ഇടപ്പുലവൻ അച്ഛനാണ്. അച്ഛനെ, അച്ഛൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും ദൈവസാന്നിധ്യം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ഏറ്റവും ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ ക്ഷണിക്കുന്നു. ഇത്രയും പ്രിയപ്പെട്ട സോളമൻ അച്ഛൻ, മറ്റ് ഈ സൊസൈറ്റിയുടെ പ്രവർത്തകരെ, ഒത്തിരി സന്തോഷത്തോടു കൂടെ നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഞാനും പങ്ക് ചേരുകയാണ്. അതിനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകുകയുണ്ടായി. എനിക്ക് ഇങ്ങനെ പല പ്രാവശ്യങ്ങളിലും ഇങ്ങനെ സോളമൻ അച്ഛൻ്റെ ചില പ്രോഗ്രാമുകളെ കുറിച്ചൊക്കെ ചാനലുകളിൽ കൂടെയൊക്കെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഈ സംഘടനയെ കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് അറിവുണ്ടായിരുന്നില്ല. വയസ്സാണ് എന്നെ വിളിക്കുകയും ഈ കാര്യങ്ങളിലൊക്കെ എന്നെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തത്. അതിൽ എന്നെ ക്ഷണിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഈ സംഘടന നിവർത്തിച്ചു വരുന്നത് എന്നുള്ളതിനോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് പ്രതിസന്ധി അനുഭവിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലും ഒക്കെ ഉണ്ട്. വിവിധമായിട്ടുള്ള ആളുകളെ വ്യത്യസ്തമായ തലങ്ങളിലൊക്കെ കണ്ട് മുട്ടാറുമുണ്ട്. ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ പോകുമ്പോഴും അവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്ന സന്ദർഭത്തിലൊക്കെ, പക്ഷെ അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയുടെ നടുവിലും നിങ്ങളൊന്നും പതറിപ്പോകാതെ ഇത്രത്തോളം മനോഹരമായിട്ട് ഇങ്ങനെ ഒരു സൊസൈറ്റി അല്ലെ സംഘടന ഫോം ചെയ്ത് അത് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് വളരെ അത്ഭുതമേറിയ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എങ്കിലും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രതിസന്ധികൾ ധാരാളം നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ എനിക്കുള്ള പ്രശ്നങ്ങളായിരിക്കില്ല നിങ്ങൾക്കുള്ളത്, നിങ്ങളുടെ പ്രശ്നമല്ല എനിക്കുള്ളത്. നമുക്കെല്ലാം മനുഷ്യരാണ്, നമുക്കെല്ലാം വ്യത്യസ്തമായിട്ടുള്ള പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്.
ചിലർക്ക് രോഗങ്ങളുണ്ട്, ചിലർക്ക് സാമ്പത്തികമായ പ്രതിസന്ധികൾ കടന്നു വരുന്നു, ചിലർക്ക് ബിസിനസ്സിലെ പരാജയങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായിട്ട് എത്ര എത്രയൊക്കെയോ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. പക്ഷേ ഈ പ്രതിസന്ധികളെല്ലാം നടുവിലും അവർ ദൈവത്തോടുള്ള ആ ഒരു ബന്ധത്തിൽ മുറുകെ പിടിച്ച് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവിൻ്റെ അടുക്കൽ കണ്ണിന് കാഴ്ചയില്ലാത്തവരും കുഷ്ഠരോഗത്തിൽ ഭാരപ്പെടുന്നവരും കൂനിയായിരുന്ന സ്ത്രീയെ, അങ്ങനെ എത്രയോ എത്രയോ ആളുകളാണ് അവരുടെ അടുക്കലെല്ലാം കർത്താവിൻ്റെ അടുക്കിലേക്ക് അവരെല്ലാം കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം കർത്താവ് അവരെ ധൈര്യപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നിങ്ങളുടെ ഈ ഒരു വലിയ സംഘടന മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അനേകം ആളുകളെ നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് വലിയ സന്തോഷമാണ്. എല്ലാം കാണാൻ കഴിയുന്ന, എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക്, വ്യക്തികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത എത്രയോ നന്മകളാണ് നിങ്ങൾ ചെയ്യുന്നത്. എനിക്ക് അയച്ചു തന്ന വീഡിയോസും എനിക്ക് അയച്ചു തന്ന ലിങ്കുകളൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി. നമ്മള് ലോകത്ത് ഒരു പക്ഷേ വരെ നമുക്ക് ജനിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച എത്തിയില്ലാത്ത ആൾ ജനിച്ചാൽ നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകില്ല ഒരു പരിധി വരെ. പക്ഷേ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു നാളിൽ പെട്ടെന്നൊന്നും കാണാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ അനേകം ആളുകൾ മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ കുറിച്ച് നമ്മൾ വചനത്തിൽ പഠിക്കുന്നു. ഇയ്യോബിനെ കുറിച്ച് നമുക്കറിയാം, വലിയ രോഗത്തിന്റെ അനുഭവത്തിൽ കൂടെ കടന്നുപോയ മനുഷ്യൻ. സ്വന്തം ഭാര്യ പറഞ്ഞു, ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ഉപേക്ഷിച്ച് പിന്മാറാൻ ആവശ്യപ്പെട്ടപ്പോഴും ഇയ്യോബ് വളരെ ശക്തമായിട്ടും അവനവിടെ നിലകൊള്ളുകയും അവൻ അവിടെ ഒന്നും പതറിപ്പോകുന്നില്ലേ. അവൻ പറഞ്ഞു, എനിക്ക് മരിച്ചാലും സങ്കടമില്ല, എൻ്റെ ദൈവത്തെ എനിക്ക് മുഖാമുഖം കാണാനായിട്ട് കഴിയും എന്നുള്ള വലിയ പ്രത്യാശ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ വലിയ പ്രത്യാശ അവനെ മുൻപോട്ടേക്ക് നയിച്ചു കൊണ്ടുപോകുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയവന് എല്ലാം ദൈവം വീണ്ടുകൊടുക്കുന്ന ഒരനുഭവത്തിലേക്ക് അവനെ ദൈവം കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷെ എന്ത് പ്രയാസങ്ങളുടെ നടുവിലും നിങ്ങൾ വളരെ ഒത്തൊരുമിച്ച് ഈ കൂട്ടായ്മ, ഈ സന്തോഷത്തോടു കൂടിയുള്ള ഈ കൂടിവരവ്, അത് തീർച്ചയായും ദൈവം നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരും. ഈ പ്രസ്ഥാനത്തെ ദൈവം ധാരാളമായിട്ട് വളർത്തട്ടെ എന്ന് കൂടെ ചേർന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഇയ്യോബിന്റെ ജീവിതത്തിൽ തളർന്നു പോകാൻ നിന്നതുപോലെ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കാം. ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ ഇതുപോലെ ഒത്തിരി ഒത്തിരി ഭാരങ്ങൾ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരെല്ലാം വ്യത്യസ്തമായ തലങ്ങളിൽ കൂടെ സഭയും അല്ലെ സംഘടനകളും ഒക്കെ കൈ ചേർത്ത് ഒത്തൊരുമിച്ച് നിർത്തി അവരെ സന്തോഷത്തോടെ മുൻപോട്ടേക്ക് നയിക്കാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിലും നിങ്ങളുടെ ഈ കൂട്ടായ്മ വളരെ എനിക്ക് അത്ഭുതം തോന്നുന്നു. എത്ര ഭംഗിയായിട്ടാണ് നിങ്ങളിത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്നത്. എന്നോട് പൈസാണ് ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി സംസാരിക്കുകയും ലിങ്കുകളൊക്കെ ഞാൻ കയറിയെങ്കിലും എനിക്ക് അത്ഭുതം തോന്നി. ദൈവം എങ്ങനെ ഇതല്ല, പക്ഷെ ദൈവം നടത്തുന്നു, ദൈവം നിങ്ങളെ വഴി നടത്തുന്നു. ഈ സംഘടന വളരെ ശക്തമായിട്ട് ഇത് മുൻപോട്ടേക്ക് പോകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവിധ കാര്യങ്ങളിലും എന്നാൽ കഴിയുന്ന സഹായങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന രീതിയിൽ നല്ല സഹായങ്ങൾ നൽകാം. നിങ്ങളുടെ പ്രാർത്ഥന, എൻ്റെ പ്രാർത്ഥനകളിൽ എൻ്റെ കൂട്ടായ്മകളൊക്കെ നിങ്ങളെയും തീർച്ചയായിട്ടും ഞാൻ ഓർക്കാം. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എന്നെ ക്ഷണിച്ചവരോടുള്ള നന്ദി അറിയിച്ചു അറിയിക്കുന്നു. ഒത്തിരി നീട്ടിക്കൊണ്ടു പോകേണ്ട ഒരു സാഹചര്യങ്ങളില്ല, ഞാൻ ആരെയും കാണുന്നില്ല, എന്നെ നിങ്ങളൊരു പക്ഷെ കാണുന്നുണ്ടാവും. എങ്കിലും ഈ കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാനായിട്ട് ദൈവം ഭാഗ്യം തന്നു. ഈ സംഘടന വളരട്ടെ, നല്ല രീതിയിൽ അനേകർക്ക് വെളിച്ചം കാണാനായിട്ട് അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുവാൻ പരിമിതികള് പോരായ്മകളൊക്കെ ഉണ്ടായെങ്കിലും ഇന്ന് അതൊരു വലിയ കൈത്താങ്ങല സമൂഹത്തിൽ. നമുക്കറിയാം എവിടെ ചെന്നാലും ഇങ്ങനെയുള്ള പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകളെ താങ്ങി നിർത്തുന്ന ഒരു വലിയ സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തീരാനായിട്ട് സാധിച്ചു. തീർച്ചയായും ഈ സംഘടനയെ ദൈവം ഉയർത്തും. എല്ലാവിധ ഭാവങ്ങളും നേർക്കൊണ്ട് എല്ലാവരുടെ അനുവാദത്തോടു കൂടെ നിങ്ങളുടെ ഈ മീറ്റിംഗ് ഇന്ന് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
നമ്മളെല്ലാം ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന വിശിഷ്ട വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം കുറച്ച് സമയം ഒത്തുചേരാൻ വന്നിരിക്കുന്നത്. കർമ്മം കൊണ്ടാണ് നാം മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിക്കുന്നത്. അങ്ങനെ കർമ്മം കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിൽ എന്നും അണയാതെ കത്തുന്ന ഒരു ദീപമുണ്ട് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി. പുതുപ്പള്ളിയിലെ ജനങ്ങളുടെ അപ്പനും മകനും സഹോദരനും കൂട്ടുകാരനുമൊക്കെയായി 52-53 വർഷം പുതുപ്പള്ളിയുടെ MLA സ്ഥാനം അലങ്കരിച്ചു. പാവപ്പെട്ട ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സാധിച്ചു കൊടുത്ത് അവരോടൊപ്പം പ്രാർത്ഥനയോടെ ജീവിച്ചു വന്ന ഒരു അപ്പന്റെ മകനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ള പുതുപ്പള്ളിയുടെ കരുത്തുറ്റ പുതിയ MLA ശ്രീ ചാണ്ടി ഉമ്മൻ സാർ. അപ്പയെ തന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ആ പാതയെ അതുപോലെ തന്നെ പിന്തുടരാൻ തന്റെ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. മനസ്സുണ്ടെങ്കിൽ മാത്രമേ ചേർത്ത് പിടിക്കാൻ സാധിക്കൂ. അപ്പയുടെ വിയോഗത്തിലും മനസാന്നിധ്യം നേടിയെടുത്ത് സേവനപാതയിലൂടെ ഒരു പടക്കുതിരയെ പോലെ പായുന്ന ഏത് വെല്ലുവിളിയെയും അപ്പയെ പോലെ തന്നെ ശാന്ത മനസ്സോടെ നേരിടുന്ന ഭിന്നശേഷിക്കാരുടെ ഉറ്റ മിത്രമായ പുതുപ്പള്ളിയിലെ MLA ശ്രീ ചാണ്ടി ഉമ്മൻ സാറിനെ ഏറ്റവും ആദരവോടെ ബഹുമാനത്തോടെ അതിലേറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട ദർശനയുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന റവറൻഡ് ഫാദർ സിബി ഇടപ്പുലവൻ, അതുപോലെ തന്നെ സോളമൻ അവർകൾ, ശ്രീ റോബിൻ ഗിരീഷ് അടക്കമുള്ളവരെ, ഞാന് എന്റെ ഒരു ബന്ധു അടുത്ത ബന്ധുവിന്റെ കല്യാണ സ്ഥലത്ത് നിൽക്കുകയാണ്. അതിന്റെ ഇടയ്ക്കാണ് ഞാൻ നിങ്ങളുടെ ഈ പരിപാടിയിൽ അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നത്. എന്റെ പിതൃ സഹോദരിയുടെ പൗത്രി കല്യാണമാണ്. അപ്പോൾ എല്ലാ ആശംസകളും ഞാൻ നീട്ടി പ്രസംഗിക്കുന്നുമില്ല, എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. സാധാരണക്കാരെ, അത് ഏറ്റവും ആവശ്യമുള്ള വ്യക്തികളെ കരുതുന്ന ദർശന സർവീസ് സൊസൈറ്റിക്ക് എല്ലാവിധ ആശംസയും പ്രാർത്ഥനയും നേരുകയാണ്. ഇന്ന് നിങ്ങൾ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് ചെയ്യുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാളെ ഈ രാജ്യം തന്നെ കേന്ദ്രീകരിച്ച് ചെയ്യുവാൻ, അത് ഈ പറഞ്ഞതുപോലെ കർമ്മമാണ് എല്ലാം. കർമ്മം നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമുക്ക് തിരിച്ചു വരും എന്നുള്ളത് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തു പറഞ്ഞത്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പം അയൽക്കാരനെ സ്നേഹിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് സ്നേഹിക്കുന്നതാണ് അതിന്റെ അർത്ഥം. കാരണം എല്ലാവരിലും ഉള്ളത് ദൈവത്തിന്റെ പ്രതിരൂപമായതുകൊണ്ട്, എല്ലാവരിലും ദൈവത്തിന്റെ പ്രതിരൂപവും നമ്മുടെ പ്രതിരൂപവും ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ തന്നെയാണ് സ്നേഹിക്കുന്നത്. നമ്മുടെ സഹോദരനെ നമ്മളെ തന്നെയാണ് സ്നേഹിക്കുന്നത്. നമ്മുടെ സഹോദരനെ മാത്രം നമ്മളെ തന്നെയാണ് സ്നേഹിക്കുന്നത്. മറ്റൊരാൾക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നന്മ ചെയ്ത് ഇനിയും വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ മുന്നോട്ട് പോവാൻ ദർശന സർവീസ് സൊസൈറ്റിക്ക് സാധിക്കട്ടെ. അതിന്റെ പ്രിയപ്പെട്ട സോളമൻ അച്ഛന് നേതൃത്വം കൊടുക്കുന്ന ഈ സൊസൈറ്റി ഇനിയും ഒത്തിരി നന്മ ചെയ്യുവാൻ സാധിക്കട്ടെ. പിന്നെ മാത്രമല്ല, നമുക്കറിയാം ക്രിസ്മസിന്റെ സമയമാണ്, ദൈവം മനുഷ്യനായി തീർന്ന വർഷം അല്ലെങ്കിൽ ദിവസം. ആ ദിവസം ആ സാഹചര്യം എന്തിനാണെന്ന് ഞാൻ പറയണ്ട. ക്രിസ്തു തന്നെ തന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞു, ഞാനും എന്റെ പിതാവും ഒന്നായിരിക്കുന്ന പോലെ നിങ്ങളും ഒന്നാവണം. അതായത് നിങ്ങൾ ഓരോരുത്തരെയും ദൈവമായിട്ടുള്ള വിളിക്കാണ്. ആ വിളി തരുവാൻ വേണ്ടി സ്വർഗം തുറന്ന് ഭൂമിയിൽ വന്ന ദൈവപുത്രൻ. ആ ദൈവപുത്രനെ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ദൈവപുത്രന്റെ ഒരു അംശമെങ്കിലും പകർത്തുവാൻ സാധിച്ചാൽ ആ വിളിക്ക് നമ്മൾ ഉത്തരം നൽകിയതായിരിക്കും. പ്രിയപ്പെട്ട സോളമൻ അച്ഛനും സിബി അച്ഛനും ഒക്കെ അതുപോലെ ആ വിളിക്ക് ഉത്തരം കൊടുത്ത് വന്നവരാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി അവര് ജീവിക്കുന്നത്. ആ ഉത്തമമായ മാതൃക നമുക്കും ഓരോരുത്തർക്കും പിന്തുടരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദർശനയ്ക്ക് ഇനിയും ഒത്തിരി പേരെ ചേർത്ത് പിടിക്കാൻ സാധിക്കട്ടെ. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ആശംസ ഒപ്പം പുതുവർഷത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും.
ആശംസ പറയുന്നതിനായി ശ്രീ റോബിൻ ഗ്രീഷ് സാറിനെ ഏറ്റവും ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. എന്തായാലും എന്നെ ഇന്നലെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തു, ഞാൻ അതില് എനിക്ക് എന്താണെന്നോ എന്നും മനസ്സിലായില്ലായിരുന്നു. എങ്കിലും കാര്യങ്ങളിലേക്ക് വന്നപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്താന്ന് വെച്ചാൽ എന്നെ പ്രതീക്ഷിച്ച് ആൾക്കാരിരിക്കാന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്റെ വാക്കുകൾ കേൾക്കാൻ ആൾക്കാരിരിക്കുന്നു. ഞാൻ അറിയുന്നതിന് എനിക്ക് വെച്ച് സന്തോഷം. എന്തായാലും എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ പറയാം. എന്ത് കാര്യത്തിനേയും നമ്മള് ആദ്യമേ നമ്മൾ എടുക്കുമ്പോ നമുക്ക് കിട്ടുന്നൊരു അനുഭവം ഉണ്ടല്ലോ, ഇതെന്താണ് എന്ന് അന്വേഷിക്കാതെ എടുത്തിയാടുന്നൊരു സ്വഭാവം, ആ സ്വഭാവക്കാരനായിരുന്നു ഞാൻ. അങ്ങനെ ഒരു എടുത്തിയാടത്തിലൂടെ കിട്ടിയ ഒരു അനുഭവത്തിലാണ് ഞാനൊരു 45% ഹാൻഡിക്യാപ്ഡായി പോയി. പക്ഷേ ഹാൻഡിക്യാപ്ഡായി പോയപ്പോഴും ഏറ്റു നടക്കണമെന്ന ഒറ്റ മതിയായ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടല്ലോ, ഒരു ആഗ്രഹമുണ്ടല്ലോ നമുക്ക് ഏറ്റു നടക്കണം, പഴയ പോലെ ആകണം. വീഡിയോയിൽ വരാന് ഞാൻ നോക്കട്ടെ. ഓക്കെ സാർ, താങ്ക് യു. ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ സാറല്ലേ, ഈശോ ലോക പ്രശസ്തി. അപ്പം എന്താന്ന് വെച്ചാല് നമുക്ക് നമ്മളൊന്നും അല്ലെന്നായി പോയി എന്നുള്ളൊരു തോന്നല് വരുന്നു. അപ്പൊ എനിക്ക് പണ്ടേ ഉള്ളൊരു പ്രശ്നമായിരുന്നു, എന്നോട് ആരും സിമ്പതി കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. എനിക്ക് സിമ്പതി പറയുന്നത് അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കാറില്ല. കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. സിമ്പതി ആ ഒരു ഇതല്ലായിരുന്നു ഞാൻ ഇതിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആൾക്കാര് വന്നിരിക്ക കാര്യങ്ങളെയാണ്. എന്റെ വൈഫ്, എന്റെ കുഞ്ഞിന്, ഇളയ കുഞ്ഞിന് 1.5 വയസ്സുള്ളപ്പോഴാണ് അപകടത്തിൽപ്പെടുന്നത്. അന്ന് ആ കുഞ്ഞിനെ അവളുടെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. പിന്നെ ഒരു ജീവിതം, ഒരു അഞ്ചര വർഷത്തോളം ഞാൻ ഒരു കട്ടിലെ തന്നെ ഒന്നുമല്ലാത്തൊരു രീതിയിൽ, കാരണം എന്റെ അച്ഛൻ വരെ എന്നെ ഉപേക്ഷിച്ചു. കാരണം ഇവൻ ഏറ്റു വരില്ല, കുടുംബത്തുനിന്നും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും എല്ലാവരുടെയും ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയ ഒരു അനുഭവമുണ്ട്. പിന്നെ ഇത് റിക്കവർ ചെയ്യണമെന്നുള്ളൊരു വാശിയാണ്. 5.5 വർഷം കഴിഞ്ഞ് ഏറ്റവും അവസാനം ഇട്ട ഇംപ്ലാന്റ്, എന്റെ കാലിലിട്ട ഇംപ്ലാന്റ് എടുത്തു മാറ്റുകയാണ്. പഴുത്തു പോയിട്ട് ഒന്നെങ്കിൽ കാല് മുറിക്കണം, ഇല്ലെങ്കിൽ എന്റെ തൊടയുടെ ലെവലിൽ കാല് മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ ഇംപ്ലാന്റ് എടുത്ത് മാറ്റണം. ഇംപ്ലാന്റ് മാറ്റിയാൽ ഒരു 5 വർഷം കൂടെ കട്ടിലെ കിടക്കാനേ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറയുമ്പോ, എന്നാലും കാലമുള്ളതല്ലേ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇംപ്ലാന്റ് മാറ്റിക്കോളാൻ പറയാം. ആ ഇംപ്ലാന്റ് മാറ്റിക്കോളാൻ ഞാൻ പറയുമ്പോ എല്ലാരും ഭയങ്കര സങ്കടത്തിലാണ്. മാറ്റണം, അതൊരു ഒരു ബുദ്ധിമുട്ട്. കാരണം എന്നെ കട്ടിലെ തന്നെ ഇനിയും കിടക്കട്ടെ, ഞാൻ വളരെ മെലിഞ്ഞ് ഉണങ്ങിയൊക്കെ പോയ ഒരു അവസ്ഥയിലായിരുന്നു. എന്തായാലും ആ ഒരു അനുഭവം എനിക്ക് കിട്ടിയത്, ഞാൻ എന്താ പറയുക, അത് ഡോക്ടർ എന്നാൾ ഇംപ്ലാന്റ് എടുത്ത് മാറ്റിയിട്ട് ഡോക്ടർ എന്നെ ചെയ്ത് വിട്ടിട്ട് മുറിവൊക്കെ ഉണങ്ങി. ആ മുറിവ് ഉണങ്ങിയിട്ട് ഞാൻ 6 മാസം എടുത്തു മുറിവൊക്കെ ഉണങ്ങിയെല്ലാം ഇതാകാൻ. ആ നേരം കൊണ്ട് ഞാൻ പലരുടെ തോളെ കൈയിട്ടും വടി കുത്തിപ്പിടിച്ചും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നെങ്കിലും വണ്ടിയും കയറി നിന്ന് യാത്ര ചെയ്തും പുറംലോകവുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടു. പിന്നെ ഡെയിലി ആക്ടിവിറ്റീസ്, ഞാൻ ബസ് സർവീസ് ആയിരുന്നു നടത്തുന്നത്. അപ്പൊ അതില് എപ്പോഴും വഴക്കും വെക്കാണ് അതിൻ്റെ അകത്തുള്ളതാണ്. അത് പിന്നെ ഒന്നിനൊന്നിന് ഊർജമായി മാറി. എന്റെ ബന്ധു എന്നല്ല, എന്റെ ഫസ്റ്റ് കസിനാണ് നമ്മുടെ ജഗതി ശ്രീകുമാർ, ജഗതി ശ്രീകുമാറിന്റെ മോളെ കെട്ടിയിരിക്കുന്ന എൻ്റെ ഒരു കസിനാണ്. അപ്പൊ അവൻ പോലും ചോദിക്കും, ചേട്ടൻ എങ്ങനെയാ ഇങ്ങനെ കൂളായിട്ട് നടക്കുന്നത്, അമ്മായിച്ചനാണെങ്കിലും ഒരു തരത്തിലും നടക്കാൻ പറ്റില്ല. അപ്പം എന്താണ് അതിനൊരു സൊല്യൂഷൻ പറയാനുള്ളത് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത്, ആത്മാർത്ഥമായിട്ട് നടത്താൻ പാകത്തിന് 2 ബസ് അടിച്ചു കൊടുത്താൽ മതി, പുള്ളി ഏറ്റോടിക്കോളും. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ട്. കാരണം
ബസർവീസ് അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഭാഗമായിരുന്നു. ഞാൻ അത് എന്നിട്ടും അത് കയ്യിൽ നിന്ന് പോകുന്നതിൽ ഉള്ളൊരു വിഷമവും എല്ലാം കൂടെ ആയിട്ട് ഞാൻ വളരെ ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടു. എന്തായാലും 5 വർഷത്തോളം ഇനിയും കട്ടിലേ കിടക്കണമെന്ന് പറഞ്ഞ ഡോക്ടറെ ഏതാണ്ട് 8-9 മാസമായപ്പോ ഞാൻ തന്നെത്താൻ കാർ ഓടിച്ച് തന്നെ പോയി പുള്ളിയെ കണ്ടു. പുള്ളിക്ക് ഇപ്പോഴും അതിശയമാണ്, മിറക്കിളാണെന്നാണ് പുള്ളി പറയുന്നത്. ഇന്നും ഞാൻ ആ നില തുടരുക. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് കാലിന് വലത്തെ കാലിന് ഹിപ് ജോയിന്റുമായിട്ട് യാതൊരു ബന്ധവും എല്ലുമായിട്ട് യാതൊരു ബന്ധവും പല എക്സ്റേയും മറ്റു കാര്യങ്ങളും എടുത്ത് നോക്കിയപ്പോ ഡോക്ടർ തന്നെ പറയുന്നത് എല്ലിനെക്കാട്ടിലും ബലമുള്ള മസിൽസ് ആണ് എന്റെ കാലിനുള്ളതെന്നാണ്. അപ്പൊ ഞാനത് ഇംപ്ലാന്റ് ഇനി ഇട്ടാലോ ഡോക്ടർ എന്ന് വെച്ചാൽ ഇനി എന്തിനാടാ ഇംപ്ലാന്റ്, കാലിന് ഇച്ചിരി നീളക്കുറവുണ്ടെന്നല്ലേ ഉള്ളൂ, ഇനി ധൈര്യമായിട്ട് പോകും ഇതാണ് പറയുന്നത്. അപ്പം നമ്മള് ഒന്ന് ചിന്തിക്കണം, നമുക്ക് വയ്യ, എനിക്ക് വയ്യ, അല്ലെങ്കിൽ എനിക്ക് സിമ്പതി വേണം, അങ്ങനെ നമ്മൾ മനസ്സിൽ ചിന്തിക്കാതെ എനിക്ക് പറ്റും, ഞാൻ ഇത്രയെങ്കിലും ഉണ്ടല്ലോ, ഇത്രയും മിച്ചം ഉണ്ടല്ലോ. അന്ന് പലപ്പോഴും പല ചർച്ചകളിലും ഞാൻ പറഞ്ഞിരുന്ന ഒരു വാക്കാണ്, എന്റെ നഖം വെച്ച് ഇരുന്നാലും എനിക്കിട്ട് തന്നോട്ട് ഞാൻ തിരിച്ചു കൊടുക്കും എന്ന് അത് ചുമ്മാ ദൃഢപ്പതിഞ്ഞ പോലെ ഞാൻ അങ്ങ് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ദൈവം സഹായിച്ച് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം, നന്നായിട്ട് പണ്ട് ചീട്ട് കളിക്കുമായിരുന്നു, ഇപ്പൊ ചീട്ട് കളിക്കാൻ പറ്റില്ല. അതൊരു വലിയ വിഷമമാ. എന്താന്ന് വെച്ചാ പലപ്പോഴും കരുത കളിക്കാനാണെങ്കിലും നമുക്കൊന്ന് ചീട്ട് കുത്താൻ പറ്റില്ല, 2 കൈയുണ്ടെങ്കിലും ചീട്ട് കുത്താൻ പറ്റും. എങ്കിലും കൂട്ടുകാരൊക്കെ കൂടി ഇരുന്ന് ചീട്ട് കുത്തിയൊക്കെ തന്ന് ഞാൻ കളിക്കാൻ കൂടും, അത് വേറെ കാര്യം. വണ്ടി ഓടിക്കുക ഇതൊന്നും നമുക്കൊരു മൈനസ് അല്ല. ഏത് എന്ത് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലില്ല, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം കുറച്ച് ഹെൽപ്പൊക്കെ നമ്മൾ വാങ്ങും, പക്ഷെ ആ ഹെൽപ്പ് വാങ്ങിയാലും ഓരോ ദിവസമായിട്ട് പിന്നെ ഈ പൊതുസമൂഹത്തിന്റെ കയ്യിൽ നിന്ന് നമുക്ക് സിമ്പതി വാങ്ങണമെന്ന് മാത്രം ചിന്തിച്ചേക്ക അസൂയയോടെ നോക്കാൻ അവരെ പ്രേരിപ്പിക്കുക. കാരണം അവൻ അസൂയയോടെ നോക്കുന്ന കാണുമ്പോൾ അവൻ ഇവൻ ഏറ്റു വന്നോ, അങ്ങനെയായിരുന്നു എന്നെ കുറിച്ച് മനസ്സിലാക്കി. ഇവൻ ഏറ്റു വന്നോ, വാശിയോടെ മത്സരിച്ച് ഞാൻ പല ബസ്സുകളിലെയും വിഷയത്തിന് RTO ഓഫീസുകളിലെ നട ഓരോ സ്റ്റെപ്പ് ചവിട്ടി ചവിട്ടി പതുക്കെ കയറുന്നു. 67-68 സ്റ്റെപ്പ് ഉണ്ട് കോട്ടയം ജില്ലയിലെ RTO ഓഫീസിൽ കയറുന്നത്. അതൊക്കെ ചുമ്മാ ഞാൻ നടന്നു കയറുമ്പം ഓരോ സ്റ്റെപ്പും എണ്ണിക്കൊണ്ട് കയറിയിട്ടുണ്ട്, 68 എണ്ണം. എന്തായാലും എന്റെ ആ നടപ്പും ആ കയറ്റവും ഇതുപോലെ ഒരിക്കലൊരു വേദിയിൽ പറഞ്ഞപ്പം അന്നിരുന്ന കളക്ടർ അത് കേട്ടിട്ട് അങ്ങനെയാണ് കോട്ടയത്ത് ആദ്യം കളക്ടറേറ്റിൽ ലിഫ്റ്റ് പിടിപ്പിക്കുന്നത്. കാരണം ആ ഒരു കയറ്റം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിന് നടന്ന് കയറുക എന്ന് പറഞ്ഞാൽ, അപ്പം രാവിലെ ഒരു ഓഫീസിൽ കയറിയാൽ നമ്മൾ തിരിച്ച് ഉച്ചയ്ക്ക് ചോറിനാൻ ഇറങ്ങിയല്ല, കാരണം ഇറങ്ങി വന്നാൽ തിരിച്ച് പിന്നെ കയറാൻ പറ്റിയല്ലോ. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ആ ഒരു ധൈര്യം, നമുക്ക് സാധിക്കില്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളൊരു തോന്നൽ വന്നാൽ തന്നെ നമുക്ക് നമ്മളാ പഴയ ആളാണെന്ന് ചിന്തിക്കുക, നമുക്ക് ഈ കുറവുണ്ടല്ലോ എന്ന് ചിന്തിക്കരുത്. എനിക്ക് ഈ ഉള്ളതൊക്കെ കൂടുതലാണ്, ഏത് എനിക്ക് ഒടയതമ്പുരാൻ തന്നതൊക്കെ കൂടുതലാണ്. അത് പുള്ളിക്ക് ഇച്ചിരി മിച്ചമായിട്ട് വന്ന പുള്ളി തിരിച്ചെടുത്തൊന്നും കൂട്ടിയാൽ മതി, ആ രീതിയിൽ ഞാൻ കൂട്ടിക്കൊണ്ടിരുന്നത്. അതാണ് എന്നെ ഇത്രയും വരെ എത്തിച്ചു. പിന്നെ നമ്മൾ ആരെയും പേടിക്കാൻ മാത്രം നിൽക്കരുത്, നമ്മളെ പേടിപ്പിക്കാൻ വരും, പല നൂലാമാലകൾ വരും, എന്ത് വന്നാലും നമ്മള് നല്ല ഏറ്റവും നിയമപരമായിട്ട് പോകുന്നിടത്താണെങ്കിൽ നമ്മള് ചതിവ് വരാതെ നോക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഈ പരിമിതികൾ ഉള്ളതുകൊണ്ട് പലതും നമ്മൾ അതങ്ങനെ ആയിരിക്കും ശരി തട്ടിട്ട് പോകും, പക്ഷെ നമ്മളെ പറ്റിക്കൊള്ളതെല്ലാം നമ്മൾ പറ്റിക്കപ്പെടുന്ന ആൾക്കാരായിട്ടാണ് പല നിയമ സഹായത്തിന്റെ കാര്യത്തിൽ വരുമ്പോഴും നമുക്ക് കിട്ടുന്ന അനുഭവം. ഞാൻ ഇതെല്ലാം തലങ്ങും മലങ്ങും ഇരുന്ന് ചർച്ച ചെയ്യും, എൻ്റെ ഒരു സ്വഭാവ രീതിയാണ്. കാരണം എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ തർക്കിക്കും, ഇരുന്ന് തർക്കിച്ച് അതിൻ്റെ അകത്തെ മൈനസുകൾ ഞാൻ അവരിൽ നിന്ന് പിടിച്ചെടുക്കുക ചെയ്യും. അപ്പം നമുക്കൊരു ഒരു രീതിയിലും നമുക്കൊരു ഒരു എവിടെയാണ് തല്ലി വരാൻ പോകുന്നത് നമുക്ക് ഈ തർക്കത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാണ്. എന്തായാലും എന്റെ കൂട്ടുകാരെ നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നമുക്ക്
നമുക്ക് ദൈവം തമ്മിലാണ് ഇത്രയെങ്കിലും മിച്ചം വെച്ചില്ലേ, നമുക്ക് ഈ ലോകത്തെ കാണാൻ പറ്റുന്നില്ലേ, അത് തന്നെ ഒരു വലിയ സംഭവം തന്നെ. പിന്നെ പിന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് പുറകെ വന്നോളൂ. നമ്മള് ഈ അങ്ങനെ നമുക്ക് സംഭവിച്ചു പോയല്ലോ, അങ്ങനെയൊക്കെ ചിന്തിച്ചാല് ഞാന് 2007 മെയ് മാസം 27-ാം തീയതി ആക്സിഡന്റ് ആകുമ്പം വരെ, അന്ന് വരെ എന്ന് പറഞ്ഞാല് നല്ലൊരു തെമ്മാടിയാണോന്ന് ചോദിച്ചാൽ നല്ല എ ക്ലാസ് തെമ്മാടി തരവ് എന്റെ ഉണ്ടായിരുന്നു. എനിക്ക് അപകടം വന്ന് വീണ് കഴിഞ്ഞപ്പം ഞാൻ ചത്തേന്നും പറഞ്ഞ് ആഘോഷം വെച്ചാണ്. സിനിമയിലൊക്കെ അങ്ങനെ പലരും കണ്ടിട്ടാണോ, എന്റെ നാട്ടിൽ ആഘോഷം വെച്ചാണ് ആ ബന്ധുവർന്ന്. അതെന്റെ കുടുംബത്തും അങ്ങനെയൊക്കെ ചെയ്തവരുണ്ട്. എന്തായാലും അവിടുന്ന് ഞാൻ ഏറ്റു വന്നപ്പം പിന്നെ പിന്നെ ആൾക്കാർ പറയാൻ തുടങ്ങി ഇത് മുറിച്ചാ മുറി കൂടുന്ന ജാതിയാണ്. അത് കേൾക്കുന്നതന്നെ നമുക്കൊരു രസമാണ്. ഏത് മുറിച്ചാ മുറി കൂടുന്നെന്ന് പറയുമ്പോ അപ്പൊ ഇവരൊരു പ്രത്യേക ജന്മമാണ്. പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. അപ്പം ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ എനിക്ക് ഏറ്റവുമായിട്ടില്ല, ഞാനൊരു ഇതുപോലെ തന്നെ ഒരു മീറ്റിംഗിലേക്ക് പങ്കെടുക്കാനാണ് പോകുന്നത്. അവിടെ വേറൊന്നുമില്ല, ഈ ഇപ്പം ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എന്ന് പറഞ്ഞ ഈ സംവിധാനം കേരളത്തിൽ ഞാൻ മാത്രമല്ല നിയമം കണ്ടിട്ടുള്ളു, പക്ഷെ ഞാൻ മാത്രമേ ഇത് പ്രതികരിച്ചുള്ളൂ. ആ ഞാൻ പ്രതികരിച്ചത് മനുഷ്യർക്ക് ഉപകാരമായിട്ട് വരുമെങ്കിൽ പറ്റേ, ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ഒക്കെ ഇതിനകത്ത് വരുമ്പോ തീർച്ചയായിട്ടും ഇതിനൊരു ഗുണകരമായ മാറ്റം വരും. കാരണം പൊതുഗതാഗത രംഗം നന്നായാൽ നാട് നന്നാവും, നാട് നന്നായ ഓരോ കുടുംബത്തും അതിൻ്റെതായ മെച്ചങ്ങളുണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ചെറിയ നഷ്ടങ്ങളൊക്കെ വരും, ബുദ്ധിമുട്ടുകൾ വരും. എന്നെ കോയമ്പത്തൂരൊക്കെ കൊണ്ട് ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ പവറും ഉപയോഗിച്ച് അവർ ബ്ലോക്ക് ചെയ്യുന്നു. ഞാൻ ഒരു ഒരാളുടെ റെക്കോർഡ് എനിക്ക് വേണ്ടി ആരും റെക്കോർഡ് ചെയ്യണം. നിയമം കൃത്യമായിട്ട് ഞാൻ പഠിച്ചിട്ടേ ഇറങ്ങിയത്, അതുകൊണ്ട് എനിക്ക് ആ നിയമത്തിലൂടെ പോന്നാ മതി. ആ പറഞ്ഞുകൊണ്ട് എന്ത് വേണ്ടി, ഇന്നും തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് ഒരു മനുഷ്യൻ എന്നോട് മാറി നിൽക്കാൻ പറയില്ല. കാരണം മാറി നിൽക്കാൻ പറയാൻ പറ്റില്ല, ആ രീതിയിൽ അവരെ ആക്കി. പിന്നെ സുഹൃത്തുക്കള് എനിക്ക് കുടുംബക്കാരെക്കാളും കൊള്ളു. ഭാര്യ എന്റെ രണ്ട് അനിയന്മാരും എനിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും, പക്ഷെ കൂട്ട സുഹൃത്തുക്കൾ വളരെ ചുരുക്കമുള്ളൂ, വളരെ ചുരുക്കമുള്ളൂ. ആ ചുരുക്കം കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ചേർന്ന് പറഞ്ഞു നിൽക്കും. അപ്പൊ അവർക്കൊരു വിഷയം ഉണ്ടായാ എനിക്കിപ്പോ വൈകല്യം ഉണ്ടെന്നൊന്നും അവരും നോക്കുകയില്ല. എന്നെ ആയിരുന്നു ഇതേ എന്റെ സുഹൃത്ത് വണ്ടി ഒട്ട് അദ്ദേഹം ഒരു തിയേറ്ററിന്റെ ഉടമയായി, പക്ഷെ എന്റെ കൂടെ ഉണ്ട് എപ്പോഴും ഉണ്ടാവും. കാരണം അദ്ദേഹം ബോർഡിംഗ് ഗാർഡായിട്ട് വരുന്നതല്ല, കാരണം ഓരോ കാര്യങ്ങൾ പരസ്പരം ഗീവ് ആൻഡ് ടേക്ക്. ബഹുമാനമാണെങ്കിലും എന്താണെങ്കിലും ഒരാൾക്ക് സഹായിക്കുന്നാണല്ലോ, നമ്മൾ മറ്റു ഒരു 10 പേർക്ക് സഹായിക്കാമെങ്കിൽ നമുക്കുള്ള സഹായം നമ്മൾ ആരോട് ചോദിക്കുന്ന കാര്യമില്ല, ഇങ്ങനെ വന്നോളൂ. അപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പറയുക, ഞാനിപ്പൊ ഈ ചെയ്ത പ്രവൃത്തി ഇപ്പൊ ഈ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എന്നും പറഞ്ഞ് റോഡിൽ വന്ന് ഇപ്പൊ ഈ അംഗം എല്ലാം വെട്ടുന്നുണ്ട്. ഞാൻ എനിക്ക് സമൂഹത്തോട് ഞാൻ പറഞ്ഞു കൊടുത്ത് ഒന്നേ ഉള്ളൂ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി എന്നും പറഞ്ഞ് കൂട്ടത്തോടെ ആത്മഹത്യ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ മറ്റ് മയക്കുമരുന്ന് കച്ചവടം പോലത്തെ അതിലേക്ക് പോവുക, അങ്ങനെയൊക്കെയുള്ള പ്രവണത ഇപ്പൊ സമൂഹത്തിലുണ്ട്. പക്ഷെ ഒരു തൊഴിൽ സ്വസ്ഥമായിട്ടൊരു തൊഴിലെടുക്കാൻ പറ്റിയ ഏതൊരു മനുഷ്യനും അത് ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് മുന്നേറാൻ പറ്റും. കാരണം തൊഴിലില്ലാതെ വരുമ്പോഴാണ് ഈ ഡ്രഗ്സിലേക്കും മറ്റുമൊക്കെ ആൾക്കാർ പോകുന്നതും, അത് സമൂഹത്തിന് തന്നെ നാശമായിട്ട് വരുന്നത്. ഞാൻ പറയുന്ന ഇത്രേ ഉള്ളൂ, വയ്യാണ്ട് കിടക്കുക അയ്യോ എനിക്കൊന്നും പറ്റിച്ചോ എന്ന് നമ്മൾ ചിന്തിക്കരുത്. കാരണം ഒരു കട്ടില് 4.5 വർഷം കിടന്നിട്ട് എന്റെ പുറത്ത് ഒരു ബെഡ് സോറ് പോലും വരാതെ എന്റെ ഭാര്യ എന്നെ നോക്കി. അവളോട് നമ്മൾ പറഞ്ഞില്ലേലും പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അറിയാം, അവളോട് നമ്മൾ ഒരിക്കലും പറയല്ല. കാരണം എന്താ വെച്ചാ അഹങ്കരിച്ചാലോ, ഒരു ചെറിയ കുച്ചിപ്പോടെ പറയുക, എന്നാലും വേറെ എന്നെ നമുക്കറിയാം, എന്നാലും അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു എന്റെ ഭാര്യയാണെങ്കിലും എന്നെ അതുപോലെ അതുപോലെ പ്രൊട്ടക്ട് ചെയ്തോട്ടെ. മക്കളൊക്കെ എഞ്ചിനീയറിംഗിനായി, അതുപോലെ 2ാമത്തെ 2+2 എന്തായാലും ഇതുകൊണ്ട് ഒരു കാര്യം ഞാൻ പഠിച്ചു, നമ്മൾ ഇപ്പൊ കാണുന്നൊന്നും അല്ല ലോകം, ഇനിയും കാണാൻ ഇഷ്ടം പോലെ കിടക്കും. ഇപ്പൊ ഞാൻ ബസ് സർവീസ് നടത്തി എല്ലാം
എല്ലാം പൊട്ടി തീർന്നു തീർന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇരുന്നപ്പോഴാണ് ഞാൻ ഈ നിയമം എടുത്തിട്ടുണ്ട് വന്നത്. എന്തായാലും ഞാൻ അവിടുന്ന് പിടിച്ചു കയറിയിരുന്നതും എനിക്ക് തോന്നുന്നു എനിക്ക് എന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1.5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. എന്നെ ഫോളോ ചെയ്യാൻ മാത്രം ഞാൻ എന്ത് സംഭവമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നല്ല അനുഭവങ്ങളുണ്ട്, നല്ല അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തില് അടി ഒരിക്കല് 2 അടി വെച്ച് കിട്ടിയപ്പം ഞാൻ അടി മേടിച്ച് വീട്ടിൽ വന്നപ്പം എന്റെ വല്യപ്പന് ഗ്രാൻഡ് ഫാദർ എനിക്ക് പറഞ്ഞു തന്നൊരു വാക്ക്, ഇതാ അടി മേടിച്ചതുകൊണ്ട് നീ പേടിക്കാന്നില്ല, നല്ല അടി മേടിച്ചാലേ നല്ല അടി കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അതെനിക്കൊരു വലിയ പ്രചോദനം തന്നെയാണ്. കാരണം ഞാൻ തോറ്റുപോയല്ലോ എന്നുള്ള ഇതിലാണ് ഞാൻ വീട്ടിൽ വന്നത്. പക്ഷെ ഇതാ 2 എണ്ണം മേടിച്ചു, ഇപ്പൊ എങ്ങനെയാ കിട്ടുന്നു നീ പഠിച്ചില്ലേ, ഇനി അത് ഉൾക്കൊണ്ടോളുക, നീ മുന്നോട്ട് പോകൊള്ളുക, അപ്പൊ നിനക്ക് ഒരു കുറവും വരില്ല. ആ പറഞ്ഞത് ഇന്നും അച്ചട്ടായിട്ട് പിന്നെ അതിന്റെ തെങ്ങും അത് പിന്നെ പുറകോട്ട് തിരിഞ്ഞ് നോക്കിട്ട് വരില്ല, അതാണ് അതിന്റെ കാര്യം. എന്നാലും ഒരു കാര്യമുണ്ട്, എന്നോട് ഞാൻ ഇതിന്റെ അകത്ത് ഒത്തിരി പേര് വരും, ഇതിന്റെ അകത്ത് ഒത്തിരി പേര് ഉണ്ടെന്നൊക്കെ എന്നോട് വിളിച്ചാൽ പറഞ്ഞിരുന്നു. ഞാൻ പറയാ, നമ്മൾ ഒരിക്കലും പതറരുത്, ഞാൻ പോയല്ലോ, എന്നെ കൊണ്ട് ഇനി ഒന്നും കൊള്ളുകയല്ലോ, ഒന്നുമല്ല, നമ്മളെ കൊണ്ട് കൊള്ളുവായിട്ടാണ് ഇവിടെ ദൈവം തമ്പുരാൻ നമ്മളെ ഇത്രമെങ്കിലും മിച്ചം വെച്ച്. എപ്പോഴും ഇപ്പോഴും എന്റെ ഭാര്യ പറയും കേട്ടോ, നിങ്ങളെ ഇങ്ങനെയൊക്കെ വെച്ച് കിട്ടിയത് കൊണ്ട് മക്കൾക്ക് കാണാനേലും പറ്റി, ഇല്ലെങ്കിൽ നിങ്ങളെ വല്ല സെൻട്രൽ ജയിലിലും വന്ന് കാണിച്ചു വരുന്ന ഇല്ലെങ്കിൽ വലിയ തല്ലി കൊന്നാൽ അതുകൂടെ സ്വഭാവമായിരുന്നു. അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ ഒന്നിനെയും പേടിക്കാറില്ലായിരുന്നു, ഇനി ഒന്നിനെയും പേടിക്കുകയില്ല, ഒന്നിനെയും മോഹിക്കാൻ നിൽക്കില്ല. അതിപ്പം ഞാൻ ഒരു കാര്യത്തില് ഒരു സത്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഒരു കഥ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ അകത്ത് സത്യമുണ്ടെന്ന് മനസ്സിലാക്കി, ഇനി എന്റെ തോൽവിയായിട്ട് ഞാൻ അതിനെ കൂട്ടും. അതുകൊണ്ട് ഞാൻ എടുത്തിയാടും, ആ എടുത്തിയാട്ടമാണ് ഞാൻ ഈ പറഞ്ഞ അപകടത്തിലേക്ക് പോയത്. പക്ഷെ എന്തായാലും ഒരു കാര്യമുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്, എന്റെ വാക്കുകൾ അവര് കേൾക്കാൻ നിൽക്കും എന്ന് പറയുമ്പോൾ എനിക്കതൊരു ഭയങ്കര അതിശയമാണ്. വേറെ എനിക്ക് പറയാനില്ല, കാരണം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എന്റെ വാക്ക് കേൾക്കാൻ ആള് നിൽക്കും. സാധാരണ എന്നെയൊക്കെ നമ്മൾ വരുമ്പോ അവൻ വന്നു അവൻ നമ്മളെ പുച്ഛിച്ചു തള്ളുന്ന ഒരു സമൂഹത്തെ മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഇത്ര സമയം തന്നതിലും എന്നെ ശ്രവിച്ചതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാവരോടും ഒന്നും കൂടെ നന്ദി പറയാണ്. പ്രത്യേകിച്ച് ഇതിന് സംഘാടകരെ അച്ഛനോട് ഞാൻ പ്രത്യേകം പറയാണ്, അച്ഛനായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഒരിക്കലും ഞാൻ ഓഫീസിൽ വന്നോളാം. നന്ദി പറയുന്നതിനായി ദർശന ക്ലബിന്റെ കരുത്തിട്ട പോരാളിയായ ശ്രീ പീയൂസ് കോട്ടപ്പുറത്തെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നന്ദി പറയുക എന്നൊരു കർത്തവ്യമാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ആ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ദർശന ക്ലബിൻ്റെ 133-ാമത്തെ സ്നേഹസംഗമമാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 133-ാമത്തെ സ്നേഹസംഗമത്തിലെ ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിയ റവറൻ ഫാദർ സി ബി ഇടപ്പ് പുലുവേൻ കോതമംഗലം യാക്കോബയ പള്ളി അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അച്ഛൻ്റെ നല്ല വാക്കുകൾക്കും ദർശനയോടുള്ള സ്നേഹത്തിനും പ്രത്യേകം ഒരിക്കൽ കൂടി അച്ഛനെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ സ്നേഹസംഗമത്തിലെ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ശ്രീ ചാണ്ടി ഉമ്മൻ MLA പുതുപ്പള്ളി നിയോജകമണ്ഡലം. ഒരുപാട് തിരക്കുകൾക്കിടയിലും സാറ് ഞാൻ ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ ഇന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ പറഞ്ഞു. അതുപ്രകാരം ഇന്ന് വിളിച്ചു. വളരെ സന്തോഷത്തോടെ ചാണ്ടിയമ്മൻ സാറ് നമ്മുടെ ഈ മീറ്റിങ്ങിൽ എത്തിച്ചേർന്നു. നമുക്കെല്ലാവർക്കും സന്തോഷമായി. നമ്മുടെ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന ചാണ്ടിയമ്മൻ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ ദർശന ക്ലബിൻ്റെയും ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരുടെയും പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഭിന്നശേഷി എന്താണ്? ഭിന്നശേഷി അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ആശംസ പറയാനായിട്ട് എത്തിച്ചേർന്നത്. ഭിന്നശേഷിയുടെ അവസ്ഥകളും സ്വന്തം ജീവിതാനുഭവവും വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ നമ്മളെല്ലാവരിലും മനസ്സിലാക്കി തന്ന റോബിൻ ഗിരീഷ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ദർശനയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നന്ദി രേഖപ്പെടുത്താനുള്ളത് ദർശനയുടെ മുഖ്യ അധ്യക്ഷനും അതുപോലെ ദർശനയുടെ വളർച്ചയ്ക്ക് നമ്മളതിനെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ദർശനയുടെ
ഡയറക്ടറായിരിക്കുന്ന നമ്മുടെ സോളമച്ചനെ ഏറ്റവും സ്നേഹത്തോടെ ഈ സ്നേഹ സംഗമത്തിൻ്റെ പേരിൽ എല്ലാവരുടെയും കരഘോഷത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇന്നത്തെ ആങ്കറിങ് അതിമനോഹരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന തിരുഹൃദയ ഗ്രൂപ്പിലെ കുമാരി ലീന എം ശ നാട്ടിക പ്രത്യേകം ഈ സമയം നന്ദി രേഖപ്പെടുത്തുന്നു. ഏതൊരു പ്രോഗ്രാമിൻ്റെയും പ്രാർത്ഥന പ്രാർത്ഥനാ ചൈതന്യത്തോടെ തുടങ്ങുന്നതും ആ പ്രാർത്ഥന വളരെ മനോഹരമായി അവതരിപ്പിക്കുകയും ചെയ്ത ശ്രീമതി റഹീന പാവർട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ സ്നേഹസംഗമം ഏതൊരു പ്രോഗ്രാമിൻ്റെയും സ്വാഗതം പറയുക എന്നുള്ളതാണ് ആ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഒരു പരിപാടി. ആ പരിപാടി അതിഗംഭീരമായി നിർവഹിച്ച ശ്രീമാൻ ജെയ്സൺ കൊർട്ടിച്ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ ദർശന ക്ലബിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ദർശനയുടെ സ്നേഹസംഗമത്തിൻ്റെ റിപ്പോർട്ട് വളരെ അതിമനോഹരമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമാൻ ജോസ് കോർട്ടിച്ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ദർശന ക്ലബിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ഷിബിൻ ഹാരി, ദർശനയുടെ സെക്രട്ടറി ജ്വലന, ദർശന സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറി ജോസഫ് അഗസ്റ്റിൻ, ദർശനയുടെ ഗവേണിംഗ് ബോഡി അംഗങ്ങൾ, ദർശന ക്ലബിൻ്റെ ഗവേണിംഗ് ബോഡി അംഗങ്ങൾ, ദർശനയുടെ ലീഡേഴ്സ്, അങ്ങനെ ദർശനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ സ്നേഹസംഗമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇന്ന് ഈ സ്നേഹസംഗമത്തിൽ ഓഡിയൻസായി എത്തിച്ചേർന്നിരിക്കുന്ന ദർശനയുടെ വിവിധ ഗ്രൂപ്പുകളിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. 2023 സ്നേഹത്തോടെ വിട പറഞ്ഞുകൊണ്ട് 2024 134 സ്നേഹസംഗമത്തിൽ ഒത്തുചേരാമെന്ന പ്രതീക്ഷയോടെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.